സുന്ദരിയാണെങ്കിലും വായിൽ നിന്ന് വരുന്നത് ഭരണിപ്പാട്ടിനേക്കാൾ ഭയാനകമായ ചില വർത്തമാനങ്ങളെന്ന പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് കെ മുരളീധരൻ. തിരുവനന്തപുരം നഗരസഭയിലെ നികുതി വെട്ടിപ്പിനെതിരായ യു ഡി എഫ് സമരത്തിനിടെയാണ് കെ മുരളീധരന്റെ വിവാദ പ്രസംഗം നടന്നത്. എന്നാൽ ഇപ്പോഴും മേയറുടെ പെരുമാറ്റം പക്വതയില്ലാത്തതാണെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായി തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്നാൽ തന്റെ പ്രസ്താവന മേയർക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയതിൽ ഖേദിക്കുന്നു എന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് കോർപ്പറേഷനിൽ നടന്നത്. ഭരിക്കുന്നവർക്ക് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. നടക്കാത്ത പൊങ്കാലയ്ക്ക് ലക്ഷങ്ങൾ എഴുതിയെടുത്തു, ചിക്കനും പൊറോട്ടയും വാങ്ങിയെന്ന് പരസ്യമായിട്ട് പറയുകയും ചെയ്തു. ഇതൊക്കെ നഗരസഭയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യവുമാണ്. യു ഡി എഫ് കൗൺസിലർമാരെ അപമാനിക്കുന്നു എന്ന പരാതിയും കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് പക്വതയില്ലാത്ത പെരുമാറ്റം എന്നാണ്. ആ പറഞ്ഞതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നാണ് മുരളീധരൻ അറിയിക്കുന്നത്. അതേസമയം എന്റെ പ്രസ്താവന കൊണ്ട് മേയർക്ക് മാനസികമായ പ്രയാസമുണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഖേദമുണ്ട്. എന്റെ പ്രസ്താവന കൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ഒരു മാനസിക പ്രയാസമുണ്ടാക്കുവാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധവുമുണ്ട്. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഞാൻ കാരണം ഒരാൾക്ക് മാനസിക പ്രയാസമുണ്ടാവരുത്. ഞാൻ ചൂണ്ടിക്കാട്ടിയ തെറ്റുകളിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ വ്യക്തിപരമായി മേയർക്കെതിരായ അധിക്ഷേപം ചൊരിഞ്ഞു എന്ന തോന്നലുണ്ടെങ്കിൽ അതിലെനിക്ക് ഖേദമുണ്ട്. സൗന്ദര്യമുണ്ട് എന്ന് പറയുന്നതിൽ അശ്ലീലമുണ്ടെന്ന് കരുതുന്നില്ല. ആനാവൂർ നാഗപ്പനും DYFI തനിക്ക് സർട്ടിഫിക്കറ്റ് തരേണ്ട ആവശ്യവുമില്ല. ശരീരത്തിന്റെ സൗന്ദര്യം വാക്കുകളിൽ ഇല്ല എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചതും ഖേദിക്കുന്നതിൽ ഒരു അഭിമാന പ്രശ്നവുമില്ല എന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം അദ്ദേഹത്തിന്റെ വിവാദ അധിക്ഷേപം ഇങ്ങനെയായിരുന്നു: കാണാൻ നല്ല സൗന്ദര്യമൊക്കെയുണ്ട്, പക്ഷേ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ടിനേക്കാൾ ഭയാനകമായ ചില വർത്തമാനങ്ങളാണ് വായിൽ നിന്നും വരുന്നത്. ഇതൊക്കെ ഒറ്റ മഴയത്ത് മാത്രം കിളിർത്തതാണ്. ആ മഴയുടെ സമയം കഴിയുമ്പോഴേക്കും സംഭവം തീരും. ഇങ്ങനെ ഒരുപാട് പേരെ കണ്ടിട്ടുള്ള നഗരസഭയാണിതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒരുപാട് മഹത് വ്യക്തികൾ ഇരുന്ന കസേരയിലാണ് അവരിപ്പോൾ ഇരിക്കുന്നതും. കേരളത്തിൽ അറിയപ്പെട്ട നിർമ്മാതാവും സംവിധായകനുമായ P.സുബ്രഹ്മണ്യം, MB.പത്മനാഭൻ എന്നിവർ ഇരുന്ന കസേരയിലാണ് ആര്യ രാജേന്ദ്രൻ ഇരിക്കുന്നത്. അതുകൊണ്ട് അവരോട് ഞാനൊരു കാര്യം വിനയപൂർവ്വം പറയാം. ദയവായി അരക്കള്ളൻ മുക്കാക്കള്ളനിലെ കനകസിംഹാസനത്തിൽ എന്ന പാട്ട് ഞങ്ങളെ കൊണ്ട് പാടിക്കരുതെന്ന് മാത്രമാണ് അവരോട് പറയാനുള്ളത്. കോർപ്പറേഷനിലെ കൗൺസിലർമാർ സമരം നടത്തുന്നതും അതിനോടനുബന്ധിച്ചുള്ള സമരങ്ങളും മുഖ്യമന്ത്രി എന്നും കാണുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു വാക്ക് പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. കാരണം മൂപ്പരുടെ സർക്കാർ കക്കുന്നതിൻ്റെ മൂന്നിലൊന്നാണല്ലോ ഇവിടെ കക്കുന്നതും. അതുകൊണ്ട് തന്നെ മുഴുക്കള്ളന് കാൽക്കള്ളനെ കുറ്റം പറയാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വായ തുറക്കാത്തതും. മൂപ്പരി പിന്നെ സിൽവർ ലൈൻ ഉണ്ടാക്കാൻ നോക്കുകയാണ്. അതിൽ എത്ര കോടി അടിച്ചു മാറ്റാമെന്നാണ് മൂപ്പർ നോക്കുന്നതും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിവാദ പരാമർശം. അതേസമയം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിനും തന്നെ മനഃപൂർവ്വം സമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുന്നതിനും ലൈംഗിക ചുവയോടെ മുരളീധരൻ പരാമർശം നടത്തിയെന്ന് മേയർ പോലീസിൽ പരാതി നൽകിയിരുന്നു. മുരളീധരനെതിരെ കേസെടുക്കുന്നതിൽ നിയമ ഉപദേശം തേടാനാണ് പോലീസിന്റെ തീരുമാനവും. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.